നമസ്കാരം. ലോഗിൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം. മാനസിക രോഗികളുടെ പുനരധിവാസം ജീവിത ലക്ഷ്യമാക്കിയ സന്തോഷ് മരിയ സദനത്തിൻ്റെ കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത് പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നടൻ ജഗതി ശ്രീകുമാർ നിർവഹിച്ചു. മധുപാലിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങിയാണ് ജഗതി പ്രകാശനം നിർവഹിച്ചത്. ജഗതിയുടെ പേയാടുള്ള വീട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു പ്രകാശനകർമ്മം നടന്നത്. മരിയ സദനത്തിൻ്റെ കാവലാൾ ജഗതി ശ്രീകുമാർ ആയിരുന്നു. അതാണ് പുസ്തക പ്രകാശന കർമ്മം ജഗതിയെ കൊണ്ടുതന്നെ നിർവഹിപ്പിച്ചതെന്ന് സന്തോഷ് മരിയ സദനം പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലായിൽ മരിയ സദനം എന്ന പേരിൽ മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രം നടത്തുന്ന ആളാണ്. എൻ്റെ പേര് സന്തോഷ് ജോസഫ്. ഉദ്ദേശം 450 ആളുകൾ മരിയ സദനത്തിൽ കഴിയുന്നുണ്ട്. മരിയ സദനത്തിൻ്റെ ആരംഭം 1998 99 ഒരു വർഷം ത്തിനുള്ളിൽ തന്നെ മരിയസ്ഥാനമായിട്ട് ജഗതിച്ചേട്ടൻ നല്ല ബന്ധം സ്ഥാപിക്കുകയും രോഗബാധിതരായ ആളുകളെ താമസിപ്പിക്കുക എന്നതല്ല, അവർക്ക് വേണ്ട പുനരധിവാസവും അവർക്ക് വേണ്ട തൊഴിലധിഷ്ഠിതമായ പുനരധിവാസം തന്നെ കൊടുക്കണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെന്നല്ല നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് മാനസിക രോഗ പുനരധിവാസം എന്നൊരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവരാനായിട്ട് കാരണമായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒത്തിരിയേറെ പ്രോജക്റ്റുകൾ മരിയസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട്. കലാപരമായിട്ട് തന്നെ മരിയസ്ഥാനം കലാസമിതി, മരിയസ്ഥാനം ഓർക്കസ്ട്ര, മരിയസ്ഥാനം ക്രിയേഷൻസ്, ടെലിഫിലിമുകളൊക്കെ നിർബന്ധിക്കുന്നു. ഇതെല്ലാം ജഗതിച്ചേട്ടനാണ് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉപദേശം വർഷങ്ങളോളം ഉണ്ടായിരുന്നു. ഏത് സ്ഥലത്ത് ഷൂട്ടിങ്ങിലായാലും ചില രാത്രികളിൽ വിളിക്കും, പ്രതീക്ഷിക്കാത്ത സമയത്ത് മരിയസ്ഥാനത്തിലേക്ക് കടന്നു വരും. ഇവിടെ പാലായ എന്നല്ല ഈ അടുത്ത പ്രദേശത്തൊക്കെയുള്ള ഏതെങ്കിലും ഇനാഗുറേഷൻ കിട്ടിയാൽ അതിൻ്റെ പൈസ മരിയസ്ഥാനത്തിലെ റെസീറ്റ് കൊണ്ട് കാണിച്ചാൽ ജഗതിച്ചേട്ടൻ ആ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുള്ളായിരുന്നു. എന്നെ വളരെ എനിക്ക് ആരുമില്ലാത്ത ആളുകളെ നോക്കുന്ന എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച്, അതായത് ബാക്കിയുള്ള രംഗങ്ങളിൽ നിന്ന് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ കലാരംഗത്തു നിന്ന് കിട്ടിയ പ്രോത്സാഹനമാണ് മരിയസ്ഥാനം പുനരധിവാസം എന്നത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ലിംക ബുക്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് അസോസിയേഷൻ്റെ നിരവധി പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ നന്ദിയോടെ ജഗതിച്ചേട്ടനെ ഓർക്കുകയാണ്. ഈ പുസ്തകം എഴുതാനുള്ളൊരു പ്രചോദനം പോലും അദ്ദേഹം തന്നെയാണ്. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സഹപാഠിയായ വി സി തോമസ് ആണ് ഇങ്ങനൊരു ആശയം പറഞ്ഞതും. അദ്ദേഹം തന്നെ അത് പുസ്തകത്തിന് വേണ്ട കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ വഴി അതിനുള്ള ഫണ്ട് കണ്ടെത്തുകയും അവർ എനിക്ക് എഴുതാൻ പാടില്ലാത്ത അറിയില്ലാത്ത മേഖലകളിൽ എന്നെ കൂടുതൽ സഹായിച്ചത് വി സിയാണ്. വി സിക്കും പ്രത്യേകമായിട്ട് നമ്മൾ പറയും. സന്തോഷ് മരിയ സദനവും ജഗതി ശ്രീകുമാറും തമ്മിൽ നിലനിന്ന ആത്മബന്ധം കാരണമാണ് കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത് ജഗതിയെ കൊണ്ടുതന്നെ പ്രകാശനം ചെയ്യിപ്പിച്ചതെന്ന് നടൻ മധുബാലും പറഞ്ഞു. സന്തോഷ് മരിയ സദനത്തിൻ്റെ കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണിത്. ഏറ്റവും വലിയ സന്തോഷം ഉണ്ടെന്നത് അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതാണ്. 2 വർഷം മുമ്പാണ്, കോവിഡ് തുടങ്ങുന്നതിനൊക്കെ മുമ്പാണ് ഞാൻ ലാസ്റ്റ് അമ്പിളിച്ചേട്ടനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീണ്ടും വരുന്നത്. അമ്പിളിച്ചേട്ടൻ ഏറ്റവും അടുപ്പമുള്ള ഒരു പ്രദേശം ഈ മരിയാസദനത്തിലെ ഉള്ള ആ ഒരു സൗഹൃദവും സ്നേഹവും തന്നെയാണ്. അതുപോലൊരു മനുഷ്യൻ, സന്തോഷത്തെ പോലൊരു ഒരാൾ അയാളുടെ ജീവിതം കണ്ടെത്തിയതും അറിഞ്ഞതും അനുഭവിച്ചതുമൊക്കെ അമ്പിളിച്ചേട്ടനെ പോലൊരാൾ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇത്തരത്തിൽ ചടങ്ങ് നടത്തുക എന്നത്. എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം അമ്പിളിച്ചേട്ടൻ്റെ ഓർമ്മ നശിച്ചിട്ടില്ല എന്ന് പറയാൻ തന്നെയാണ് ഞാൻ. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നോട് ചോദിച്ചത് താടി എന്തി എന്നുള്ള രീതിയിലുള്ള കയ്യാങ്ങിമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓർമ്മയുണ്ട്, വളരെ കൃത്യമായിട്ട്
അമ്പലചേട്ടൻ സജീവമായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തീർച്ചയായും ഇതുപോലെ ഇത്തരം ചടങ്ങുകളിലൂടെയൊക്കെ തന്നെ അമ്പലചേട്ടന് കിട്ടും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം സന്തോഷിൻ്റെ ഒരു ജീവിതകഥ, സന്തോഷിൻ്റെ എക്സ്പീരിയൻസ്, സന്തോഷിൻ്റെ അനുഭവങ്ങൾ ഈ പുസ്തകത്തിലൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ കാര്യം, വി സി തോമസിനെ പോലെയുള്ള ഒരാൾ അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഇതൊരു പുസ്തകം ചെയ്യുകയും ആ പുസ്തകം സജീവമായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു വലിയ കാര്യമാണ്. ഇതുപോലെയുള്ള മനുഷ്യത്വമുള്ള, നന്മയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. ആ അടുപ്പം തന്നെയാണ് ജീവിതത്തെ നിലനിർത്തുന്നത്. സന്തോഷിൻ്റെ മര്യ കാനാട്ടുപറയിലെ കാലത്തൊഴുത്ത് എന്ന പുസ്തകത്തിന് എല്ലാവിധ ഭാവവും നേരുന്നു. മര്യസദനവുമായി ബന്ധപ്പെട്ട പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ ജഗതിയും സന്തോഷവാനായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് സ്വന്തം വീട്ടിൽ വെച്ച് പ്രകാശനകർമ്മം നിർവഹിക്കുകയും അതിനായി ജഗതി മണിക്കൂറുകൾ തന്നെ ചിലവിടുകയും ചെയ്തത്. കെ മധുവിൻ്റെ CBI 5 ഭാഗത്തിൽ ജഗതി അഭിനയിക്കാൻ ഒരുങ്ങവേ ജഗതിക്ക് തന്നെ പുതു ഊർജം നൽകുന്ന പരിപാടിയായി പുസ്തക പ്രകാശന ചടങ്ങ് മാറുകയും ചെയ്തു.